ഇപ്പോ ഇതിന് ഓപ്പോസ് ടീമിൽ ഒരുത്തരുണ്ടായിരിക്കും കാട്ടു നോമ്പിന്റെ ഡ്രസ് ഒക്കെ ആയിരിക്കും, അത് നമ്മൾ നോക്കേണ്ടതല്ല. ബട്ട് ഗൈസ് അവരെ കൊന്നു കഴിഞ്ഞില്ലെങ്കിൽ അവർ വെച്ച് ഡാമേജ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും ടോട്ടലി മൊത്തം ത്രിബിൾ എയിം പ്ലസ് കാര്യങ്ങളൊക്കെ വൺ ദുരന്തമായി പോസ്റ്റ് വന്നാലും അങ്ങനെയൊക്കെ നമുക്ക് ത്രിബിൾ എയിം പ്ലസ് അടിപ്പിച്ചിട്ട് അവമാർക്ക് നൈസ് ആയിട്ട് എന്താണ് ബോയ് അടിക്കുന്ന ഒരു കാട്ടു രീതിയിലുള്ള ഒരു സംഭവം ഞാൻ പുതിയതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. സ്വന്തം ആ ഒരു രീതിയിലുള്ള സാധനമാണോ ഇത് എന്നെനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നിയായിരുന്നു. കാരണം ഈ ഒരു മാച്ചിനകത്ത് മൊത്തം ത്രിബിൾ എയിം കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, എന്തായാലും എനിക്ക് നോക്കുവാണെങ്കിൽ എനിക്ക് നെറ്റ് സ്പീഡ് ഒക്കെ ഞാൻ ബ്രോഡ്ബാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കേരള വിഷന്റെ ബ്രോഡ്ബാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് 100 to 200 Mbps സ്പീഡ് എനിക്ക് പക്കയായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫോണിനകത്ത് കളിക്കുന്ന ആൾക്കാർക്ക് 1 Mbps 2 Mbps കിട്ടിയ തന്നെ വേറെ ലെവലായിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് ഗൈസ് എന്നിട്ടും എനിക്ക് 100 Mbps സ്പീഡ് ഉണ്ടായിട്ട് പോലും എനിക്ക് പ്രോപ്പറായിട്ട് കളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ആറ് കുഴപ്പമാണ് ചിസ്കാൻ വേണ്ടി. ഓക്കെ, പിന്നെ ഇപ്പൊ നിങ്ങൾ പറയും ഫോണിന്റെ കുഴപ്പമാണെന്ന്. ഓക്കെ, ഫോൺ ഞാൻ യൂസ് ചെയ്യുന്നത് ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നത്, സോ അതിന്റെ പ്രശ്നം. ഓക്കെ, എന്നാൽ ഗൈസ് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കാണാൻ വേണ്ടി, അതായത് നോക്കുമ്പോഴത്തേക്ക് ഒരു കാട്ടുവാഴ് പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഓക്കെ, എന്നാലും വൈറ്റ് ലൈൻ കണ്ട് വന്നതാണ്. സോ നോക്കുമ്പോഴത്തേക്കും ഓക്കെ ആരാ നോക്കാം, ഏതവരാണ് നിൽക്കുന്നത് നോക്കുമ്പോഴത്തേക്കും ഓക്കെ എവിടെ പോയവൻ. ഓക്കെ, എന്നാലും ഗൈസ് ഓടി നോക്കുമ്പോഴത്തേക്ക് എന്റെ കുറച്ചുകൂടെ മതി നാളെ പൊക്കസോ എന്നാലും കിടന്നു പോകുന്നു. ഗൈസ് ഒരിക്കലും ആരും മണ്ടത്തരം ചെയ്തത്. ഓക്കെ, എന്നിട്ട് കുറെ പേര് കണ്ടിട്ടുണ്ട് ഓടിപ്പോയിട്ട് അതിനകത്ത് കിടക്കുക. അതൊക്കെ ഈ കിടന്നാൽ എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്, ലോങ്ങിൽ നോക്കുമ്പോൾ നമ്മൾ കാണത്തില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലും അല്ല ഗൈസ്, ഒരിക്കലും. ഓക്കെ, കിടക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ ഹെഡ് അടിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അവരെ കൊല്ലാൻ ചാൻസ് വളരെ എളുപ്പമാണ്. ഓക്കെ, കാരണം കിടക്കുന്ന സമയത്ത് അവൻ എണീറ്റ് വരുമ്പോഴത്തേക്കും അവൻ വേറെ വെടി വെക്കാൻ ഒന്നും പറ്റത്തില്ല, സ്വാരികാരും മെയിലി ഓർക്കും. ഓക്കെ, പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം പറയാം, അതായത് നമ്മൾ ക്ലൂ ഒക്കെ ഇട്ട് നോക്കിയ സമയത്ത് ആരും ഈ ടവറിന് മറ്റേ കാളക്കാരുള്ളതായിരുന്നു നമുക്ക് മനസ്സിലായിരുന്നു. സ്വന്തം ഗൈസ് ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വട്ടം ഈ ഒരു ടവറിന് മണ്ടൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ താഴെ ഐ മീൻ അവിടുത്തെ കില്ലൊക്കെ എടുത്ത് 4, 5, 6, 8 കില്ലൊക്കെ എടുത്തിട്ട് താഴെ ഇറങ്ങുന്ന സമയത്തൊക്കെ ഈ ടവറിന് താഴെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ലൈമിച്ചിട്ട് എലിമിനേറ്റ് ആയി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവിടുന്ന് പ്രോപ്പറായിട്ട് താഴെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, എന്നാലും ഗൈസ് ഞാൻ വീശി വീശി നോക്കുന്നുണ്ട്, അവരിങ്ങനെ ഫ്രണ്ട് ആവുകയാണെങ്കിൽ. ഓക്കെ, അവരെ ഫ്രണ്ട് ആവുകയാണെങ്കിൽ വളരെ സന്തോഷമായിരുന്നു തന്നെ. ഓക്കെ, എന്നാലും ഗൈസ് അവന്മാരൊക്കെ അവന്മാര് അവിടുന്ന് താഴെ ഇറങ്ങുകയാണ്. ഐ മീൻ അവിടെ കില്ലൊക്കെ എടുത്ത് ഫിഷൊക്കെ എടുത്തിട്ട് താഴെ ഇറങ്ങുമ്പോഴത്തേക്ക് മിക്കവർ ചത്തു പോകാൻ വളരെ കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് ഗൈസ് അതുകൊണ്ട് നമ്മൾ നൈസ് ആയിട്ട് ഓക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയൊരു സഹായം അവന്മാർക്ക് വേണ്ടി ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഞാൻ അങ്ങനെ ചെത്തിട്ടുണ്ട്. സോ അതായത് ഇതേപോലെ അവന്മാർ ബുദ്ധിമുട്ടാൻ പാടില്ല, വളരെ ആഗ്രഹമുണ്ട്. ഓക്കെ, എന്നാലും ഗൈസ് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, അതായത് ഒരു വട്ടം ചാടുമ്പോഴത്തേക്കും ഏറ്റവും താഴെ വീഴത്തില്ല. മണ്ടയ്ക്ക് സ്റ്റക്കായി നിൽക്കുവാണെങ്കിൽ ഒരു മെഡിക്കറ്റ് യൂസ് ചെയ്തിട്ട് താഴെ കിറങ്ങുവാണെങ്കിൽ അവർക്ക് ആ ഒരു മെഡിക്കറ്റ് കൂടി യൂസ് ചെയ്യാം എന്നൊരു നല്ല ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ ആ ഒരു മെഡിക്കറ്റ് അവിടെ ഇട്ടിരിക്കുന്നത്. സോ അതായത് ആ ഒരു മെഡിക്കറ്റ് യൂസ് ചെയ്ത് ആമാരൊക്കെ അവർ കളിക്കാൻ കയറുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷമൊക്കെ. ഇപ്പോൾ ആമാർ ഐ മീൻ ബഗ്ഗൊക്കെ യൂസ് ചെയ്ത് ഒരുപാട് പേര് ഒരുപാട് കില്ലൊക്കെ എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനൊരു കാര്യമില്ല. ഓക്കെ, അതിനൊരു കാര്യമില്ല. ഓക്കെ, നമ്മൾ കളിച്ച് ജയിക്കേണ്ട ആൾക്കാർക്ക് നമ്മുടെ ഒരു കഴിവില്ല, നമ്മുടെ സ്കില്ല് അനുസരിച്ച് ഇല്ലെങ്കിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് നൈസായിട്ട് കളിക്കുക ജയിക്കുക, അല്ലാതെ ചുമ്മാ നല്ല ഫ്രീ ആയിട്ട്. ഐ മീൻ നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഒരു ഓട്ടോമത്സരത്തിൽ പോയി, അപ്പോൾ എനിമീസിനെ മൊത്തം എന്താണ്
തല്ലിക്കൊന്ന് തൂത്തുവാരി അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ മാത്രം ഓടുന്നതിൽ ഒരു രീതിയിലൊക്കെ എല്ലാവരും ഓടണം. ഒക്കെ അങ്ങനെ പൊരുതി തോറ്റാൽ ഇനി പൊരുതി തോറ്റാൽ ഒരു സന്തോഷമാണ്. ഓക്കെ പൊരുതി ജയിച്ചാൽ മാത്രമേ അതിന് ഒരു ഒരു സന്തോഷം കിട്ടത്തുള്ളൂ. ഓക്കെ തോറ്റുപോയാൽ പോടുന്ന് വെക്കണം, കാരണം പൊരുതിയിട്ടാണ് നമ്മൾ തോറ്റു. ഓക്കെ എന്നാൽ കേസ് ആ ഒരു കാര്യം മനസ്സിലാവും. നമ്മൾ ഹാങ്കറിലേക്ക് എത്തി ഒരു കില്ല് നൈസായിട്ട് കിട്ടുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ നൈസായിട്ട് ഒരു ടീമിനെ തന്നെ പൊക്കിയിട്ടുണ്ട്. ഓക്കെ എന്നാലും ഇവരുടെ ടീമേറ്റ് മൊത്തം ഇവിടെ ഇറങ്ങാൻ ചാൻസ് വളരെ കൂടാണ്. അതേപോലെ ഒരു കാട്ടുപടലാണ് കിട്ടുന്നുണ്ട്. എന്നാൽ കേസ് ഒരുത്തരെ കിട്ടുണ്ടാ എന്റെ മോനെ ഗൈസ്, ഇവന് വേണ്ടി ഗൈസ് ഇവന്റെ ജീവനൊക്കെ ഇവന്റെ ജീവനെ വില കൊടുത്ത് ഒരു ലൈക്ക് ചെയ്യുക. കാര്യം പറയാം, കാരണം ഇവൻ മൊത്തം മൊത്തമൊക്കെ ടീമിന്റെ നാല് പേരാണ് പൊക്കിയിരിക്കുന്നത്. സോ നേരം ഇപ്പൊ നമ്മൾ ഇമ്പോർട്ടൻ്റ് തന്നെ മെയിൻ കാര്യം പറഞ്ഞു. ഓക്കെ ഓൺ ഫസ്റ്റ് ഒക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി, കാരണം അവന്റെ ജീവൻ അത്ര വിലയുണ്ട്. ഓക്കെ അത് മാത്രമല്ല, രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ അവന്റെ ടീമേറ്റ് മൊത്തം ഇറങ്ങിയതേ ഉള്ളൂ. പക്ഷേ ഇവന്റെ ഇമോട്ട് എടുത്ത് കണ്ടിട്ട് അവന് ഗണ്ണ് പോലും എടുക്കാതെ മിക്കവരും അവനെ രക്ഷിക്കാൻ വരുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഓക്കെ പട്ട് കേസ് എന്ത് ചെയ്യാൻ, അവന്റെ ജീവൻ അത്ര ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. സോ ഗൈസ് അവനെ നെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ എന്നാൽ കേസ് അവൻ നോക്കുവാണെങ്കിൽ അവനെ പൊക്കിയ ആൾക്കാർ, അതായത് ഇവന്റെ ടീമേറ്റ് മൊത്തം ഇവിടെയൊക്കെ കാണാൻ ചാൻസ് വളരെ 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 കൂടുതലാണ്. ഓക്കെ എവിടുന്നേലും ക്രൂട്ട് നോക്കിയപ്പോൾ അവിടെ നൈസായിട്ട് ഒരുത്തരൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുത്തരെ കൊന്നായിരുന്നു. ഓക്കെ അവൻ ടീമേറ്റാണ് നോക്കുന്നത്. ഓക്കെ ആ ടവറിൻ്റെ മണ്ടക്കാണോ, അല്ല എനിക്ക് തോന്നി പാലത്തിന് മണ്ടയ്ക്ക് എവിടെയും ഒരു കാട്ടുപാട് ഒളിച്ചു പോകുന്നത്. ഓക്കെ ഗൈസ് എനിക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം ചോദിക്കുന്നത്, ഇവന്മാരെ തന്നെ ഈ ഓപ്പൺ ഏരിയ വന്ന് ഇറങ്ങുന്നത്. ഓക്കെ ഗൈസ് ഇപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ടീമേറ്റ് ഇപ്പോൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് നിങ്ങളിപ്പോൾ പൊക്കിയെന്ന് വിചാരിക്കും. ഓക്കെ അങ്ങനെ പൊക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും 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 ഓപ്പൺ ഏരിയ വന്ന് ഇറങ്ങാൻ പാടില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഇറങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും വീണ്ടും മണ്ടയ്ക്ക് കയറി ഒളിച്ചു നിന്നോ, ഐ മീൻ ഒളിച്ച് കൊല വീണ്ടും മണ്ടയ്ക്ക് കയറി നിന്നോ. ഓക്കെ നൈസായിട്ട് അവിടെ നിങ്ങൾ വന്നിട്ട് അന്തരീക്ഷം മൊത്തം നിരീക്ഷിച്ച ശേഷം മാത്രം താഴെ ഇറങ്ങിയാൽ മതി. ആദ്യം വന്ന് കൈയും വീശി വന്നിട്ട് ഒരുപാട് ദുരന്തം പിടിച്ച് പോലെ നിൽക്കേണ്ട കാര്യം എന്താണ് കേസ്. ഓക്കെ ആൾക്കാർ മനസ്സിലാക്കും. ഓക്കെ എന്തായാലും ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് പിങ് 47 ഉണ്ട്. ഓക്കെ വളരെ സന്തോഷമൊക്കെ. ഓ മൈ ഗോഡ് അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യും, കാരണം അവരുടെ ടീമേറ്റ് ഞാൻ പറഞ്ഞുള്ള കേസ് ഇപ്പോൾ ഒരുത്തരെയും മാത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവർ ഒരുത്തരെ നോക്കിയിട്ടുണ്ട്. ഇനി ബാക്കി രണ്ടുപേരും ഉണ്ട്. അവരും കൂടെ വന്ന് നമ്മളെ അടിച്ച് തൂത്തുവരട്ടെ. ബോസ് വന്നതിന് പെട്ടെന്ന് തന്നെ അവരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ എന്തായാലും ഇപ്പോൾ ഒരു കാര്യം പറയാം, അതായത് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബർ ഫാമിലിക്ക് ജോയിൻ ചെയ്യുക. മാത്രമല്ല എല്ലാ ദിവസവും അവർ 8 മണിക്ക് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ആ 8 മണിക്ക് വീഡിയോ ഇടുന്ന സമയത്ത് വന്ന് കാണുവാണ് നിങ്ങൾക്ക് ആ ഒരു ഡീം കൂടി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ അതെ നമ്മളെല്ലാ ദിവസവും നമ്മുടെ ഒരു ഗെയിം പ്ലേ വീഡിയോസിന് ഇടയ്ക്ക് നമ്മൾ നൈസായിട്ട് ഒരു ഡീം കോഡ് ഇടുന്നുണ്ട്. അത് കിട്ടി തോന്നുന്നു ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അത് വെച്ച് കുറെ പേരുണ്ടല്ലോ നൈസായിട്ട് BMB 40 ഒക്കെ ക്രിയേറ്റ് വാങ്ങിയിട്ട് അത് പെർമനന്റ് എടുത്തെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോർ ഇട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം, കാരണം നമ്മുടെ കൊണ്ട് കഴിഞ്ഞ ചെറിയൊരു സഹായം. ഒക്കെ അതായത് എനിക്ക് ഇപ്പോൾ 10 ലക്ഷം 30 ലക്ഷം രൂപ സാലറി മേടിക്കുന്നുണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. കാരണം എന്റെ അവസ്ഥ എനിക്ക് പറ്റത്തില്ലേ, കഞ്ഞി പിടിച്ചുള്ള കഞ്ഞി പിടിച്ച് മാസം കഞ്ഞി പിടിച്ച് പോകാനുള്ള പൈസ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ഗൈസ് ആ ഒരു കാര്യം മനസ്സിലാക്കുക. സ്വന്തം നമുക്ക് കിട്ടുന്ന ചെറിയൊരു ഫണ്ട് ഇല്ലെങ്കിൽ ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന എനിക്ക് സന്തോഷം മാത്രമേ. ഓക്കെ എന്നാൽ സോഡ് വന്ന് നോക്കുമ്പോഴത്തേക്ക് പീക്ക് ദൂരത്തിനെ പൊക്കിയിട്ടുണ്ട്. ഓക്കെ നൈസ് എനിക്ക് ഒരുത്തിനെ പൊക്കിയെന്ന് മനസ്സിലായി. എന്തായാലും ഐ മീൻ ഒരുത്തം വന്ന് പൊക്കിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ എന്നാൽ കേസ് അവൻ നോക്കുമ്പോഴത്തേക്ക് അവൻ ആരെയും വെടി വെക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തോ അടി കിട്ടുന്നുണ്ട്. അവൻ ബ്ലൂ വാളെ കിട്ട് ഓടുമ്പോഴത്തേക്കും നമ്മൾ നൈസായിട്ട് അവനെ അടിച്ചിട്ടുണ്ട്. എന്നാൽ കേസ് അവനെ ഏതവനെ അടിച്ച് നോക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോഴത്തേക്ക് ഓക്കെ നൈസ് അവിടെ ബ്ലൂ വാളിട്ട് ആൾക്കാൻ നിൽക്കുന്നു. ഓക്കെ ഗൈസ് ഏതോ ഒരുത്തൻ അവിടെ ബ്ലൂ വാളൊക്കെ ഇട്ട് മെഡിക്കേറ്റ് യൂസ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ അപ്പോഴത്തേക്ക് ഒരു ഷാഡോ കണ്ടു. ഓ മൈ ഗോട്ട്, ഓക്കെ അവനിപ്പോൾ പൊക്കിയവൻ നൈസായിട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ മൂലെ കേക്കെ കൊന്നവൻ്റെ ഐ മീൻ ആ പൊക്കിയവനെ നമ്മൾ കൊന്നു. പിന്നെ താഴെ വരുന്നവരെ നമ്മൾ കൊല്ലായിരിക്കും. ഓക്കെ ഒരു പെണ്ണുമ്പിള്ളയായിരുന്നു നമ്മളേതാ റേഞ്ച്. ഓക്കെ എന്തായാലും നൈസായിട്ട് നോക്കിയിട്ട് നമ്മൾ നൈസായിട്ട് കൊടി വന്നുണ്ട്. ഓക്കെ എന്നൊക്കെ ആ പെണ്ണുമ്പിള്ളയുടെ ഡ്രസ്സ് നോക്കി നോക്കി ഈ ഡ്രസ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാം. ജസ്റ്റ് കമന്റ് ആ ഒരു ഡ്രസ്സ് എനിക്ക് പെർമനന്റ് എടുക്കുന്നത് വളരെ ആഗ്രഹമുണ്ട്. ഭയങ്കര ഐ മീൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. ഓക്കെ അതിന്റെ പേര് അറിയാം, ജസ്റ്റ് കമന്റ് ചെയ്ത് അതുപോലെ സ്റ്റോറിലുണ്ടെങ്കിൽ അതുകൂടെ കമന്റ് ചെയ്യും. ഓക്കെ എന്തായാലും കൊടി കുത്തുന്നുണ്ട് മോനുസേ ഏതാ. ഓക്കെ മാത്രം ഇപ്പാസ്റ്റ് ആ ഒരു എലൈറ്റിന്റെ ആ ഒരു ഇമോട്ട് എനിക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു കിട്ടിക്കാച്ച് പോലത്തെ ഇമോട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്നാലും ഇപ്പോസ്റ്റ് എലൈറ്റ് എടുത്ത് ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. എന്തായാലും സാർ നമ്മൾ മുമ്പോട്ട് പോകുന്നു. മുമ്പോട്ട് പോകുന്നതിന്റെ മെയിൻ കാര്യം പറഞ്ഞു, അതായത് എവിടെയാണ് ആൾക്കാർ ഇറങ്ങിയത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ എന്നാലും ഒരു പെണ്ണുമ്പിളേനെ മാത്രം നമ്മൾ കിട്ടുള്ളൂ. സോ കേസ് അവന്മാർ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ ഏതോ ഒരു പെണ്ണുമ്പിളെ കാട്ടുപോളുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് മക്കളെ ഓടിക്കോ റഷോട്ടോ എന്നൊക്കെ പറഞ്ഞ അമ്മമാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും കുറച്ച് കുഴപ്പമില്ല. ഓക്കെ ആദ്യത്തെ ആ പൊക്കിയവനെ ഐ മീൻ ഈയൊരു പൊക്കിയവന് ഏതോ ഒരു ഗ്ലൂ ആൾട്ട് അടിക്കുന്നതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ അവനെ നമ്മൾ നൈസായിട്ട് ഐ മീൻ അവനെ കൊല്ലാൻ വേണ്ടി നമ്മൾ നൈസായിട്ട് ഇവിടെ വന്ന് സോ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, അതായത് അവൻ നമുക്ക് തോന്നിയതാണോ അതോ വേറെ ഒരുത്തരുണ്ടോ അവൻ ഓടിപ്പോയി ഒന്നും നമുക്കറിയത്തില്ല. ബട്ട് ഗൈസ് നമുക്ക് അവനെ ഇങ്ങനെ നോക്കണം. ഓക്കെ അവനെ ചുമ്മാ അങ്ങ് വിടാൻ പറ്റില്ല. ഓക്കെ ഒരുത്തിനെ പഴം പോലെ നമ്മളെ മുമ്പിൽ കിട്ടിയിട്ട് നമ്മളവനെ തൊടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഐ അതിൻ്റെ അന്തസ്സുകൾ നമുക്കല്ലേ. സോ നൈസായിട്ട് ഗൈസ് നമ്മളവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഇതേ സോഡ് നോക്കുമ്പോഴത്തേക്കും ആ ഗ്ലൂവളൊക്കെ പൊട്ടി അവൻ നൈസായിട്ട് പെട്ടി ലൂട്ടുവാണ്. എനിക്ക് തോന്നുന്നു അടിച്ചവനെ ഇവൻ കൊന്നിട്ട് അതിനെ ലൂട്ടാൻ വേണ്ടി വന്നു തോന്നാക്കി. എന്നാലും രണ്ട് ഗ്ലൂ ആൾ കിട്ടും അത് ഞാൻ അറിഞ്ഞുകൊണ്ടിട്ടല്ല. ഓക്കെ ത്രിപിള്ളേനെ അടിച്ചിട്ട് വന്നതാണ്. ഓക്കെ നേട് വാരി എറിഞ്ഞ് കിടക്കാൻ പോലത്തെ നേടി എൻ്റെ ഞാൻ തന്നെ എൻ്റെ ഫാനായി പോയി. ഗൈസ് എന്നാലും ആ ഒരു നേടി ഐ മീൻ ആ ഒരു ഒ പി നേടിൽ എൻ്റെ ഫാനായ ആൾക്കാർ ജസ്റ്റ് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക വേറെ ലെവലാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം യാ ഒ പി ഞാൻ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ക്ലാഷ് കോഡാണ് കളിക്കുന്നത്. കാരണം ഹീറോയ്ക്ക് ഐ മീൻ ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ്ങിന് വേണ്ടി ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ് അല്ലെങ്കിലും പറ്റുന്നൊത്തനെ ഒന്ന് ഹീറോയ്ക്ക് അടിക്കാൻ വേണ്ടി കൂട്ടുകാർ അവിടെ, അതായത് എ കെ എസ് അവന്മാരൊക്കെ ഉണ്ട്. സോ അവരുടെ നൈസായിട്ട് ഇന്ന് കളിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ എന്നാലും ഗൈസ് ഇതേപോലെ നമ്മൾ ലൈവിൽ ഐ മീൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മുടെ മോർണിംഗ് ബോയ് ആപ്പിനകത്ത് ലൈവ് ഉണ്ട്. സോ ഗൈസ് കൂടെ കളിക്കാൻ താല്പര്യം ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് കയറി വരിക, മെസ്സേജ് കാണിക്കാൻ പവർ കാണിക്കുക, റാങ്ക് വെച്ച് കളിച്ച് വേറെ വേറെ പൊളിയാക്കാം. അതേപോലെ റൂമും കളിക്കുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഗീവേ നടത്തുന്നുണ്ട്. ഓക്കെ
അനലൈസ് ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഈ താഴെ നിന്ന് ആളെ പൊക്കുന്നുണ്ട്, ആ സമയത്ത് ട്രിപ്പിൾ നെയിം പ്ലസ് എടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ ട്രിപ്പിൾ നെയിം പ്ലസ് എടുക്കുന്ന ഒരു ശരിക്കും ദുരന്തമുള്ള അവസ്ഥ ഞാൻ പറഞ്ഞു. ഓക്കെ, ഏതെങ്കിലും നമ്മൾ വെടിവെച്ചോണ്ടിരിക്കുമായിരിക്കും, അപ്പൊ തന്നെ പെട്ടെന്ന് അവനെ കാണണ്ടു. എന്റെ മോനെ, നമ്മൾ വിചാരിക്കും എന്റെ മോനെ ഹാക്കർ ആണോ അവനൊക്കെ വിചാരിക്കും. ചിലവന്മാരൊക്കെ ആണെങ്കിൽ എന്താണ് പാറയുടെ ഇടയിൽ കൂടി പിത്തിമേന്റെ ഇടയ്ക്ക് ഒക്കെ പോകും, ചിലവന്മാരൊക്കെ വണ്ടി എടുക്കുമ്പോൾ അതിന് നിന്നിട്ടൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, കേസ് വണ്ടി ഓടിക്കുമല്ലോ, വണ്ടിയുടെ മേളിക്ക് ഓടുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുന്നു. കേസ് ഇങ്ങനെയൊക്കെ അവസ്ഥ വന്നിട്ടുള്ള ആൾക്കാർ ഒരുപാട് ഉണ്ടായിരിക്കും. കാരണം കേസ് നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സേവർ, ഇന്ത്യൻ സേവർ, അതേപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ നെറ്റ്, എല്ലാം പ്രശ്നമാണ്. സോ എന്നാലും കേസ് അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് കമന്റ്. ഓക്കെ, എന്താ കേസ് അവിടെ ഒരു നിപ്പ് ഉണ്ട്. ഓക്കെ, അവൻ എന്തായാലും ഓടിപ്പടിച്ച് ഇങ്ങോട്ട് വരാൻ ചാൻസ് വളരെ കുറവാണ്, കാരണം സോൺ വരുന്നുണ്ട്, അവൻ സിപ്പിന് അടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, എന്താ കേസ് ഇവിടെയാണ്, ഇവിടെയാണ് മീഗമർ എന്ന അഞ്ചാം ക്ലാസ്സുകാരന്റെ ബുദ്ധി നിങ്ങൾക്ക് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, മീഗമന്റെ ബുദ്ധി വിമാനമാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക. കാരണം ഒരു നെയ്ഡ് അവിടെ താഴെ ഒരു നെയ്ഡ്, കാരണം ചിലവന്മാർ ബുദ്ധി പിടിച്ചുള്ള ആൾക്കാരുണ്ട്. കാരണം അവിടെ ലാൻഡ്മൈൻ വെക്കുന്ന ഉറപ്പുള്ളത് കൊണ്ട് അതിനകത്തേക്ക് താഴെ വന്ന് വീടാതെ അതിന് മുമ്പ് തന്നെ ഇറങ്ങാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, എന്താ കേസ് ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കി, ഇവിടെ ലാൻഡ്മൈൻ വെച്ച് ഒരിക്കലും 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 മോശപ്പെട്ട പരിപാടിയല്ല, അത് കിടുക്കാഴ്ച വന്നിട്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് കേസ് ഞാൻ പറഞ്ഞത് മീഗമർ എന്ന അഞ്ചാം ക്ലാസ് തന്നെ ബുദ്ധി വിമാനമാണെന്ന് പിന്നല്ല. ഓക്കെ, എന്താ കേസ് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഡ്രോൺ വന്നിട്ടുണ്ട്, ഡ്രോണ് നോക്കുമ്പോഴത്തേക്കും രണ്ടുപേരും വീടുണ്ട്, പട്ടച്ചോനെ സീൻ. ഓക്കെ, എന്താ കേസ് നെറ്റ് പോയി വരുന്നു പോയി വരുന്നു നോക്കുമ്പോഴത്തേക്കും ആ അവൻ നല്ല ഡാമേജ് ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു. സോ എന്നാൽ ക്രിക്കറ്റ് ശേഷം താനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താ കേസ് ആ ലാൻഡ് മെയിൻ പൊട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ ആൾക്ക് അവൻ അവിടെ ഒരു നിപ്പുണ്ടെന്ന്. സനൈസർ അവനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കുവാണെങ്കിൽ നമ്മൾ 13 കിലോമീറ്ററുണ്ട്, 7 പേരുടെ അലയുണ്ട്. എന്നാൽ ഈ ഒരു മാച്ച് ബുയ്യ് അടിക്കൂല നിപ്പം തന്നെ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്തിട്ട് മാത്രം മുമ്പോട്ട് വേണം ശ്രമിക്കുക. ഓക്കെ, നോക്കുമ്പോഴത്തേക്ക് ദാ പോണു. ഓക്കെ, പിങ് അടിക്കുന്നതാണ് വരത്തില്ല, 14 ഡാമേജ് ഒന്നും, പക്ഷേ ഒരു 242 കിടക്കാൻ പോകത്തില്ല, ഹെഡ് കയറി. സോ ആ ഒരു ഹെഡിൽ, ഓക്കെ, ആ ഒരു ഹെഡിൽ അവൻ നോക്കൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഒരു കാര്യം പറയാം, അതായത് ത്രിപിൾ നെയിം പ്ലസ് അടിക്കുമ്പോൾ നമ്മുടെ ഒരു ഹാക്കർ ആകുന്നുണ്ടോ എന്ന് ചെറിയൊരു ഡൗട്ട്. ഓക്കെ, എനിക്ക് ശരിക്കും ഡൗട്ട് തോന്നുന്നുണ്ട്. കാരണം അവന്മാരുടെ രീതി നോക്കുമ്പോൾ നമ്മുടെ നെയ്ച്ചിന് മുമ്പോട്ട് പോകുന്നു, പുറകോട്ട് പോകുന്നു, വാളിനൊക്കെ ഇടയ്ക്കൂടെ പോകുന്നു, അങ്ങനെയൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ കിടക്കുമ്പോഴത്തെ ഹെഡ് തോന്നുന്നുണ്ട്. എന്തായാലും ത്രിപിൾ നെയിം പ്ലസ് അടിക്കുമ്പോൾ ചിലവന്മാർക്ക് എനിക്ക് ചെറിയ സമയത്ത് വന്നിട്ടുണ്ട്, അതായത് ത്രിപിൾ നെയിം പ്ലസ് ഒക്കെ അടിച്ച് നമ്മുടെ എനിമീസ് ഒക്കെ അനങ്ങാൻ നിൽക്കുന്ന സമയത്ത്, അതായത് ഓടുന്ന സ്ഥലത്ത് നിന്ന് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്ന് ഓടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. സോ ആ സമയത്ത് എനിമീൻ്റെ ഹെഡ് നോക്കി അടിച്ചടിച്ച് വെടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നെറ്റ് വരുന്ന സമയത്ത് അവന്മാർ ഓട്ടോമാറ്റിക്ക് ചത്ത് വീഴുന്ന അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ എന്നാലും അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കമന്റ്. ഓക്കെ, എന്തായാലും നമ്മൾ ആ ഒരു ഡ്രോണിനകത്തുണ്ട് രണ്ടുപേരെയാണ്, ആ രണ്ടുപേരും ഒരുത്തരും കൂടെ നമുക്ക് പിടിക്കാൻ ഉണ്ടായത്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ 14 എടുത്തിട്ടുണ്ട്, 15-ാമത്തെ കിറ്റ് നമ്മൾ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേസ് എവിടെ മോനെ ഓട്ട് ഏറ്റാ ടിക്കറ്റ് ഫാനായിപ്പോയി. കേസ് ഒന്നും പറയല്ല, ഒന്നും പറയാം, ഒന്നും പറയല്ല, ഫാനായിപ്പോയി, വേറെ ലെവൽ ഫാനായിപ്പോയി. ഓക്കെ, കേസ് ഞാൻ പറഞ്ഞ ഒരു കാര്യം പറയാം, അതായത് നമ്മുടെ ചാനലിനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് നിങ്ങളുടെ ഐഡി നിങ്ങളുടെ ഗെയിമിന്റെ ഐഡി അനുസരിച്ച് കമന്റ് ചെയ്യുക. അതായത് ഈ ഒരു വീഡിയോയുടെ അടി കമന്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് റാൻഡം ആയിട്ടുള്ള പിക്ക് ചെയ്തിട്ട് അവർക്ക് നമ്മൾ 50 ഹാർഡ് ടൈമിൽ ടോപ്പ് ചെയ്ത് കൊടുക്കുന്ന ചെറിയൊരു പരിപാടി നമ്മൾ സെറ്റ് ആക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്നാലും അതിന് പകരമായിട്ടാണ് നമ്മുടെ നൈസായിട്ട് ആ ഒരു റിഡീം കോഡിന്റെ ആ ഒരു പരിപാടി കൊണ്ടുപോകുന്നത്. ബട്ട് കേസ് കുറെ പേര് പറയുന്നുണ്ട് റിഡീം കോഡ് ഫേക്ക് ആണ്, നീ പണ്ട് ഉടായ്പാണ്, മീഗമർ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, തേങ്ങയാണ്, വാങ്ങയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ എന്നാലും അവർക്കറിയാം നമ്മുടെ കറക്റ്റായിട്ട് നമ്മൾ റിഡീം കോഡ് കൊടുക്കുന്നുണ്ട്, അതിനെ കിട്ടിയ ആൾക്കാർ ഒരുപാട് ഒരു കമന്റ് ചെയ്യുന്നുണ്ട്, ആ കമന്റ് ഒക്കെ ഞാൻ ബിഞ്ച് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. ബട്ട് എന്നിട്ടും അവർ ഇങ്ങനെ കമന്റ് ചെയ്യുന്ന ടൈം നമ്മളെ ഒരുമാതിരി മെന്റലി തളർത്താൻ നോക്കുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ നിലയ്ക്ക് നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഫാമിലി അല്ലെങ്കിൽ യൂട്യൂബ് ഫാമിലി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് സഹിക്കാൻ പറ്റും. ഐ മീൻ ഇപ്പോൾ വേറൊരാൾ നന്നായിരിക്കുന്നത് കാണുമ്പോൾ ആർക്കായാലും ഒരു കണ്ണുകടി ഉണ്ടാവും, അത് ഒരു ചൊറിച്ചിലുണ്ടാവും. സോ അത് സ്വാഭാവികമാണ്, കാരണം പ്രത്യേകിച്ച് മലയാളികളുടെ ഭാഗത്ത് നിന്ന് അത് ഭയങ്കര കോമൺ ആണ്. സോ ഞാൻ അത്ര എടുക്കുന്നുള്ളൂ. സോ എന്നാലും വെറുതെ, ഓക്കെ, വെറുതെ 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 ഹേറ്റ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. കാരണം എന്താണ്, ഞാൻ അത്ര നല്ലവരൊന്നും അല്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കണം. ഓക്കെ, കാരണം ഇതിനു മുമ്പ് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. സോ ഇപ്പോൾ കുറച്ച് നല്ല രീതിയിലുള്ള പാതയിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൽ തന്നെ മുമ്പോട്ട് പോകണം എനിക്കും താല്പര്യം. ഓക്കെ, ആ ഒരു കാര്യം മെയിൻലി ഓർക്കുക. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ആ ഒരു ഗിവ് അവേന്റെ കാര്യം, അതായത് നമ്മൾ നൈസായിട്ട് കേസ് ഐ ഡി കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ടോപ്പ് ചെയ്തിരിക്കുന്നതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കേസ് അതൊരു റാൻഡം ആയിട്ട് ജസ്റ്റ് സ്പെഷ്യൽ ഒരു ഗിവ് പോലെ നൈസായിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ഒക്കെ സ്പെഷ്യൽ ആയിട്ട് നൈസായിട്ട് നിങ്ങൾ ഐ ഡി കമന്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് റാൻഡം ആയിട്ടുള്ള നമ്മൾ നൈസായിട്ട് ടോപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതേപോലെ ബോയാപ്പിനത്തേക്ക് വരുന്ന ആൾക്കാർക്ക്, ബോയാപ്പിനത്ത് വരുന്ന ആൾക്കാർക്ക് റാൻഡം ആയിട്ട് നമ്മൾ സ്കോഡിലേക്ക്, ഐ മീൻ ആ ഒരു ലൈവ് നടക്കുന്ന സമയത്ത് നമ്മൾ ടീം കൂട്ടിയതിന് ശേഷം നമ്മുടെ ലോബി വരുന്ന ആൾക്കാർക്ക് നൈസായിട്ട് ടോപ്പും അതേപോലെ എന്താണ് കുറച്ച് ഗിവ് അവേ അലോക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ലോലുമോട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ചാറ്റ് ഡ്രോപ്പ് ആയിട്ട്, അതായത് നമ്മുടെ ചാറ്റിനകത്ത്, ഐ മീൻ നിങ്ങളിപ്പോൾ യൂട്യൂബിനകത്ത് സ്ട്രീം കാണുവാണെങ്കിൽ ഓക്കെ, നൈസായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് സൂപ്പർ ചാറ്റ് ചെയ്യാം, കമന്റ് ചെയ്യാം, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബട്ട് ബുയാപ്പിനകത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് നൈസായിട്ട് നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചാറ്റിനകത്തുള്ള ആൾക്കാർക്ക് നൈസായിട്ട് ലോലുമോട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതിനൊക്കെ എടുക്കാൻ പോകുന്ന പരിപാടിയാണ്. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ കുഴപ്പമില്ല, നോക്കുന്നത് എന്താണ് ബ്രോ യൂട്യൂബിനകത്ത് ലൈവ് ഇടാത്ത. സോ ബോയക്കായിട്ടുള്ള കോൺട്രാക്ട് നോക്കുവാണെങ്കിൽ അതിനകത്ത് യൂട്യൂബിനകത്ത് ലൈവ് ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. സോ അതുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ അതിനകത്ത് ലൈവ് ചെയ്യാത്ത സ്വാഗതം മനസ്സിലാക്കുക. പിന്നെ കേസ് ഞാൻ പറഞ്ഞത് ട്രിപ്പിൾ നെയിം പ്ലസ് ഹാക്ക്, ഐ മീൻ ഹാക്കൊന്നും അല്ലായിരിക്കും, ബട്ട് എന്തായാലും കേസ് എന്തായാലും കേസ് സീൻ പിടിച്ചു. കാരണം എത്ര ഹെഡ് കൊടുക്കുന്നു, പക്ഷേ എന്നിട്ട് ചത്ത് വിടുന്നു, ചത്ത് വിടുന്നുണ്ടൊക്കെ നൈസായിട്ട് ഹെഡൊക്കെ കൊടുത്തായിരുന്നു. അട്ട് മെഡിക്കറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ചുമ്മാ അങ്ങ് ചത്ത് വിടുവാണ്. എന്തായാലും ഈ ഒരു മാച്ച് എനിക്ക് അങ്ങനെ എന്തായാലും വൻ ദുരന്തമായിപ്പോയി ട്രിപ്പിൾ നെയിം പ്ലസ് അടിച്ചത്. സോ എന്താ കേസ് ഈ ഒരു മാച്ച് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മൾ കിട്ടിക്കാൻ വേണ്ടി വെച്ചാണ് സംസാരിക്കും. ബൈ, ഓക്കെ.